بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ആമായ പൊതുവായ ഒരു മഖ്റജാണ് അല്ലിസാൻ, നാവ്. അതിൽ നിന്ന് 10 ഉപമഖ്റജുകളുണ്ട്. 18 അക്ഷരങ്ങൾ ഈ നാവിൽ നിന്നായി, വ്യത്യസ്ത മഖ്റജുകളിൽ നിന്നായി വരുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ 7 മഖ്റജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ 10 7 അവസാനിച്ചു. ഇനി നമുക്ക് 8-ാമത്തെ മഖ്റജായ ത്വറഫുൽ ലിസാൻ മഅ മാ ബൈന അസ്സനായൽ ഉലിയ വസ്സുഫ്ല قريب الى اطراف الثنايا السفلى غير انه يوجد انفراج قليل بينهما ഈ മഖ്റജാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നാവിന്റെ അറ്റവും എന്നാൽ രണ്ട് മുൻപല്ലുകളുടെ, മേലെ മുൻപല്ലിന്റെയും താഴെ മുൻപല്ലിന്റെയും ഇടയും, താഴെ മുൻപല്ലിന്റെ അറ്റത്തോട് അടുത്ത് നിൽക്കുന്ന, അതിനിടയിൽ അല്പം വിടവോടുകൂടി, യൂജദും ഫിറാജും ഖലീൽ, ആ രൂപത്തിൽ അവിടെ നിന്ന്, ആ മഖ്റജിൽ നിന്നും ഉത്ഭവിക്കുന്ന 3 അക്ഷരങ്ങളാണ് അസ്സാദു വസ്സായു വസ്സീനു. സ്വാദ്, സായി, സീന്. സ്വാദ്, സായി, സീന്. അപ്പോ സ്വാദ്, സായി, സീൻ, ഈ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ സ്വാദിന് തഫ്ഹീമുണ്ട് എന്നതാണ്. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് സ്വാദ്. നാം ഉയർത്തി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ് സ്വാദ്. സായ്, സീൻ, ഇത് രണ്ടും പ്രത്യേകിച്ചൊരു പരിശീലനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലേ? അതുപോലെ സ്വാദാണെങ്കിൽ കുറഞ്ഞ തഫ്ഹീമാണ്. അതുപോലെ അസ്ഹാബ് നല്ല ഉദാഹരണമാണ്. അസ്ഹാബ് അല്ലേ? അസ്ഹാബ്, അസ്ഹാബ്, അസ്ഹാബുൽ ജന്ന, അസ്ഹാബ്, അത് പറഞ്ഞു നോക്കിയാൽ മതി. അസ്ഹാബ്, അസ്ഹാബ്, അസ്ഹാബ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ സ്വാദിന്റെ ശരിയായ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സാക്കിനായ സ്വാദ്. അതുപോലെ സീന് പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ലെങ്കിലും സീന് ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം. ഈ 3 സഫീർ എന്ന ഒരു സിഫത്തുണ്ട്, ഒരു സ്വര വിശേഷണം. സഫീർ എന്നാൽ ചൂളം വിളി ശബ്ദം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ ചൂളം വിളി എന്ന് പറഞ്ഞാൽ വിസ്ലിന്റെ ശബ്ദം അല്ലേ? അത് ആ ശബ്ദം നമ്മൾ പതുക്കെയാണ് ഇത് പറയുന്നതെങ്കിലും, ശബ്ദമില്ലാതെ പതുക്കെ ഒരാളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിൽ റുക്ഉയിലൊക്കെ അല്ലേ, സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് പതുക്കെ പറഞ്ഞു നോക്കി, നിങ്ങളെ സുബ്ഹാന എന്ന് പറയുമ്പോൾ സീനിന്റെ സഫീർ പുറത്തേക്ക് വരുന്നു, അടുത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റും. ആ ഒരു സിഫത്ത് ഈ 3 അക്ഷരങ്ങൾക്ക് മാത്രമുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിന് 3 മാത്രമേ സഫീർ വരാൻ പാടുള്ളൂ. ഇതിന് 3 സഫീർ ഉണ്ടായിരിക്കണം. മറ്റക്ഷരങ്ങൾക്ക് സായിനോ അല്ലെങ്കിൽ ഷീനിനോ, ഷീനിന് സഫീർ ഉണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായമുണ്ട്, എന്നാലും ഈ രൂപത്തിൽ ഉണ്ടാവുകയില്ല. ഏറ്റവും കൂടുതൽ സീനിനാണ്, പിന്നെ സായ്, പിന്നെ സ്വാദ്. ഈ രൂപത്തിലാണ് സഫീർ നൽകപ്പെടുന്നത്. കൂടുതൽ സഫീർ ഉണ്ടാവുക സീനിനാണ്. എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കിയാൽ നമുക്കത് പരിശീലിക്കുവാൻ, ശരിയായ അതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെ തന്നെ എപ്പോഴും ഈ 3 ഹർഫുകളും ഉച്ചരിക്കുകയും വേണം. അസ്, 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 ഇദാ സുൽസിലത്തിൽ അർദ്. അതുപോലെ സീന് സൗഫ,
സൗഫ നമ്മൾ പലപ്പോഴും ഉച്ചരിക്കാറുണ്ട്. എളുപ്പത്തിൽ ഓതാറുള്ള അക്ഷരമാണ്, പ്രയാസമില്ല, മൊഴിയാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത അക്ഷരങ്ങളാണ്. സീന് സായ് എന്നാ സ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വാദ് തഫ്ഹീമോടുകൂടി പെരുപ്പിച്ച് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സ്വാദ് അസ്സാലിഹൂൻ മിനസ്സാലിഹീൻ വസാലിഹുൽ മുഅ്മിനീൻ. ഈ സൂറത്തിൽ നമ്മൾ ഓതിയതാണ് തുടക്കത്തിൽ വസാലിഹു മിനസ്സാലിഹീൻ അസ്ഹാബ്. ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് ഈ മൂന്ന് ഹർഫുകളും ശരിയായ വിധത്തിൽ ഉച്ചരിക്കണം, ശ്രദ്ധിക്കുക, തെറ്റുകൂടാതെ ഇവ മൂന്നും ഉച്ചരിക്കുക. ബാറക അല്ലാഹു ഫീകും.